നമസ്കാരം. ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഗ്രൂപ്പ് വീതം വയ്പാണ് നടന്നത്. അങ്ങനെ 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെത്തി. ഗ്രൂപ്പിൽപ്പെടാത്ത സിറ്റിംഗ് എം പി കെ വി തോമസിനെ വെട്ടിമാറ്റിയും ഗ്രൂപ്പ് മാനേജർമാർ അവിടെ വിജയസാധ്യത കൂടുതലുള്ള ഹൈബി ഈഡനെ നിർത്തി. എന്നാൽ വയനാട്ടിൽ ചർച്ചകൾ ഇപ്പോഴും വഴിമുട്ടുകയാണ്. എം ഐ ഷാനവാസിന്റെ മരണത്തോടെ യു ഡി എഫിന്റെ കോട്ടയായ വയനാടിന് എം പി ഇല്ലാത്ത അവസ്ഥ. ആരു നിന്നാലും വയനാട്ടിൽ ജയിക്കും. അത് മനസ്സിലാക്കി വയനാട് പിടിച്ചെടുക്കാനാണ് ഗ്രൂപ്പുകളുടെ ശ്രമം. തിരുത്തൽ വാദവുമായി ചെന്നിത്തലയ്ക്കൊപ്പം കരുണാകരനെ തള്ളിപ്പറഞ്ഞ ഷാനവാസ് ഐ ഗ്രൂപ്പുകാരനായിരുന്നു. അതുകൊണ്ടുതന്നെ വയനാട് സീറ്റ് ഐ ഗ്രൂപ്പ് കൈവിടില്ല. ഉമ്മൻചാണ്ടിയും ഉറച്ച നിലപാടിൽ തന്നെ. അതുകൊണ്ടുതന്നെ വയനാട്ടിൽ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാകും. വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഗ്രൂപ്പ് മാനേജർമാർക്ക് ചെന്നിത്തല ഉറപ്പു നൽകിയിരുന്നു. ഇതിനിടെയാണ് കെ സി വേണുഗോപാൽ രംഗത്തെത്തിയത്. പിന്നീട് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി മത്സരത്തിൽ നിന്നും പിന്മാറി. ഐ ഗ്രൂപ്പിലാണെങ്കിലും ഷാനിമോളും കെ സിയും തമ്മിൽ ഭിന്നതകളുണ്ട്. ഇതു മുതലെടുത്ത് ടി സിദ്ദിഖിനെ കൂടുതൽ മികച്ച സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. വയനാട് സീറ്റ് മലബാറിൽ നിന്നുള്ള നേതാവിനെന്ന വാദവും സജീവമാക്കി. ഇതോടെ ഷാനിമോളുടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായി. ഈ നീക്കമാണ് വടകരയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ ഇപ്പോൾ വൈകിപ്പിക്കുന്നത്. വടകരയിലേക്ക് സിദ്ദിഖിനെ പരിഗണിക്കുന്നുണ്ട്, ഷാനിമോളെ ആലപ്പുഴയിലേക്കും. ആറ്റിങ്ങലിലെ ഒന്നാം നമ്പറുകാരൻ അടൂർ പ്രകാശും. വയനാട് കിട്ടിയില്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് സിദ്ദിഖും ഷാനിമോളും വാശി പിടിക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയും ആറ്റിങ്ങലും വടകരയിലും സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും വൈകുന്നത്. സിദ്ദിഖിനെ വടകരയിലേക്കും ഷാനിമോളെ വയനാട്ടിലും അടൂർ പ്രകാശിനെ ആലപ്പുഴയിലും നിർത്താൻ ചെന്നിത്തല ശ്രമിക്കുമ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉമ്മൻചാണ്ടിയും നിലയുറപ്പിക്കുകയാണ്. കെ സിയുടെ പിന്തുണയും ഉമ്മൻചാണ്ടിക്കുണ്ട്. കോഴിക്കോട്ടെ ജനമഹാസമ്മേളനം വൻ വിജയമായതോടെ സിദ്ദിഖ് രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിലുമാണ്. കെ സിയുടെ നിലപാടും അനുകൂലമായതിനാൽ വയനാട് വിട്ടുകൊടുക്കേണ്ടെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പക്ഷം. സിദ്ദിഖിന് ഇതുവരെ വിജയമുറപ്പിച്ച സീറ്റും നൽകിയിട്ടില്ല. ഇത്തവണ അത് കൊടുത്തേ പറ്റൂ എന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. ആറ്റിങ്ങൽ തർക്കമില്ലെങ്കിലും പ്രഖ്യാപനം വൈകുന്നത് ഷാനിമോൾ ഉടക്കിട്ടാൽ അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് മാറ്റാനാണ്. ഷാനിമോളും ഉറച്ച നിലപാടിൽ. തനിക്ക് ഒരിക്കലും വിജയസാധ്യതയുള്ള സീറ്റ് മത്സരിക്കാൻ നൽകിയിട്ടില്ല. അതിനാൽ വയനാട് കിട്ടിയില്ലെങ്കിൽ ബലിയാടാകാൻ ഇല്ല എന്ന് തന്നെയാണ് ഷാനിമോളുടെ പക്ഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ വിദ്യാ ബാലകൃഷ്ണനെയാണ് വടകരയിൽ സജീവമായി പരിഗണിച്ചത്. എന്നാൽ വടകരയിൽ സി പി എമ്മിലെ മുതിർന്ന നേതാവ് പി ജയരാജനെ നേരിടാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥി വേണമെന്ന് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ വയനാട് ഷാനിമോൾക്കു നൽകിയാൽ സിദ്ദിഖിന് വടകരയിൽ മത്സരിക്കേണ്ടി വരും. രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർകോട്ടേക്ക് മാറ്റിയത് വടകരയിൽ സിദ്ദിഖിനെ മത്സരിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ കാസർഗോഡാണ് സിദ്ദിഖ് മത്സരിച്ചത്. വയനാട്ടിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് മുറുകിയതാണ് സീറ്റ് നിർണയം സങ്കീർണമാക്കിയത്. എ ഗ്രൂപ്പ് പ്രതിനിധിയായി ടി സിദ്ദിഖും ഐ ഗ്രൂപ്പിന്റെ ഷാനിമോൾ ഉസ്മാൻ, കെ പി അബ്ദുൽ മജീദ് എന്നിവരുമാണ് പരിഗണിക്കപ്പെട്ടത്. കെ മുരളീധരൻ, പി എം നിയാസ് എന്നിവരെയും പരിഗണിച്ചു. വയനാട് വിടില്ലെന്ന് ഇരുപക്ഷവും ഉറച്ച നിലപാടെടുത്തതോടെ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമെടുക്കാനാവാതെ കുഴങ്ങിയിരിക്കുകയാണ്.